നേതൃത്വവുമായി ഇടഞ്ഞു വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ച കെവി തോമസിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി കോൺഗ്രസ് ദേശീയ നേതൃത്വം. സോണിയാഗാന്ധി ഫോണിൽ വിളിച്ച് കെപിസിസിയിൽ നേതൃപദവി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് കെവി തോമസിനെ അണിനയിപ്പിച്ചത്. എന്നാൽ കെവി തോമസിന് മുന്നിൽ നേതൃത്വം കീഴടങ്ങിയെന്ന ആക്ഷേപം ഒരു വിഭാഗം നേതാക്കൾക്കുമുണ്ട്. കെവി തോമസ് വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ ആശങ്കയിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊച്ചി എറണാകുളം സീറ്റുകളിലൊന്നിൽ താൻ സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന സന്ദേശവും കെ വി തോമസ് നേതൃത്വത്തിന് നൽകി. ഈ ഭീഷണിക്ക് മുന്നിൽ ഒടുവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വഴങ്ങേണ്ടതായി വന്നു. അദ്ദേഹത്തിന് തൃപ്തികരമായ സ്ഥാനം നൽകി ഒപ്പം നിർത്താൻ സോണിയാഗാന്ധി സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഫോണിൽ ബന്ധപ്പെട്ട് വാർത്താസമ്മേളനം മാറ്റിവെക്കണമെന്ന് കെ വി തോമസിനോട് അഭ്യർത്ഥിച്ചു. കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ കെ വി തോമസ് വഴങ്ങിയില്ല. സോണിയാഗാന്ധി നേരിട്ട് വിളിച്ച് ഉറപ്പു നൽകണമെന്നായിരുന്നു കെ വി തോമസിൻ്റെ അടുത്ത നിബന്ധന. ഒടുവിൽ ഇതും അംഗീകരിക്കേണ്ടി വന്നു ദേശീയ നേതൃത്വത്തിന്. സോണിയാഗാന്ധി നേരിട്ട് വിളിച്ച് അഭ്യർത്ഥിച്ചതിനാൽ പിൻവാങ്ങുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കെ വി തോമസ്. എന്നെ വൈകുന്നേരം 4 മണിക്ക് ഉമ്മൻചാണ്ടിയിൽ രമേശും വിളിച്ചിരുന്നു. ഹൈക്കമാൻഡ് ലീഡർഷിപ്പ് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, അതിൽ പങ്കെടുക്കണം. 1/2 മണിക്കൂർ മുമ്പ് സോണിയാഗാന്ധി തെങ്ങിൻപത്തി എന്നെ വിളിച്ചു, എന്നോട് തിരുവനന്തപുരത്ത് പോകണമെന്നും കേന്ദ്ര ലീഡർഷിപ്പുമായി ബന്ധപ്പെടണമെന്ന് പറഞ്ഞു. സോണിയാജി പറഞ്ഞാൽ എനിക്ക് മറ്റൊന്നുമില്ല, അത്രമാത്രം കടപ്പാടും ബന്ധവും ഉണ്ട്. ഈ കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു, സോണിയാജി കണ്ടിട്ടാണ് വരുന്നത്. അതിനേക്കാൾ അപ്പുറത്തൊരു ബന്ധം എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്തുള്ള അശോക് ഗെലോട്ട് കെ വി തോമസിനെ നേരിൽ കണ്ട് അനുനയിപ്പിക്കും. എന്നാൽ നേതൃത്വം കെ വി തോമസിന് കീഴടങ്ങിയെന്ന ആക്ഷേപം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ഇവർ പരസ്യ പ്രതികരണവുമായി വരും ദിവസങ്ങളിൽ രംഗത്തെത്തുമെന്നാണ് വിവരം. കൈരളി ന്യൂസ്, കൊച്ചി.